ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും ജില്ലാ കളക്ടറും റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. അപകടം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് 10 ദിവസത്തിനകം അറിയിക്കണം. തോട് സന്ദർശിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകണം. റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കാനുള്ള ചുമതല റെയിൽവേക്ക് തന്നെയാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഇതെന്ന ആമുഖത്തോടെയായിരുന്നു പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ പ്രത്യേക സിറ്റിംഗ്. റെയിൽവേ ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്ന കനാലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. റെയിൽവേയുടെ ഭൂമിയിൽ അനുമതിയില്ലാതെ കോർപ്പറേഷൻ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. വർഷങ്ങളായുള്ള മാലിന്യമാണ് റെയിൽവേ കനാലിൽ കെട്ടിക്കിടക്കുന്നത്. മാലിന്യം നീക്കം ചെയ്യാൻ അനുമതി നൽകേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ്. കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അധികവും റെയിൽ നീറിൻ്റെതാണ്. റെയിൽവേ ഭൂമിയിൽ മാലിന്യം കെട്ടിക്കിടപ്പുണ്ട്. ഇത് നീക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്വമുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യം കൃത്യമായ ഇടവേളകളിൽ നീക്കം ചെയ്യണം. മറ്റിടങ്ങളിൽ നിന്നുള്ള മാലിന്യം റെയിൽവേ കനാലിൽ ചേരുന്നുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. സംസ്ഥാനത്തെ വലിയ സ്റ്റേഷനുകളിൽ നിന്ന് മാലിന്യം എങ്ങനെ നീക്കുമെന്ന് റെയിൽവേ സത്യവാങ്മൂലം നൽകണം. ആക്കുളം കായലിലെ മാലിന്യ നിക്ഷേപത്തിൽ സർക്കാരും വിശദീകരണം നൽകണം. കരാറുകാർ നീക്കുന്ന മാലിന്യം എങ്ങനെ സംസ്കരിക്കുന്നുവെന്നും സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. അമിക്കസ് ക്യൂറി ആമയിഴഞ്ചാൻ തോട് സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണം. അമിക്കസ് ക്യൂറിക്ക് റെയിൽവേ യാത്രാ സൗകര്യം ഒരുക്കണം. അമിക്കസ് ക്യൂറിക്ക് 1.5 ലക്ഷം രൂപ റെയിൽവേയും കോർപ്പറേഷനും സർക്കാരും ചേർന്ന് നൽകണം. റെയിൽവേയും കോർപ്പറേഷനും സർക്കാരും 10 ദിവസത്തിനകം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണം. ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി 26 മാസം വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.